ഒരു മനുഷ്യർക്ക് സാക്ഷി പറയാൻ, ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷി പറയാൻ ഏഴു കാര്യങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ചിന്തിക്കേണ്ട ഒന്നാണ്. ഒന്ന്, അൽ മക്കാൻ, നമ്മുടെ വസിക്കുന്ന വീടിന്റെ നാല് ചുമരുകൾ, നാം താമസിക്കുന്ന വീടിന്റെ ഉമ്മറപ്പടി, നാം താമസിക്കുന്ന വീടിന്റെ ഫ്ലോറ്, നാം ഈ ഇരിക്കുന്ന നമ്മുടെ മുമ്പിലുള്ള മണൽ തരി, നമ്മുടെ മുമ്പിലുള്ള ഈ തൂൺ നമുക്ക് സാക്ഷി പറയും. ഖുർആൻ പറയുന്നു, യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, വർത്തമാനം പറയുന്ന ഭൂമി അതിന്റെ വർത്തമാനം പറയുന്ന ദിവസം. ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ, വിജനമായ പ്രദേശത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ, വാങ്കി വിളിക്കുമ്പോ, ഉച്ചത്തിൽ വാങ്കി വിളിച്ചോ, എന്തിനാണ് നബിയേ? ആ വാങ്കി വിളിക്കുന്ന മല്ലമാകട്ടെ, മരമാകട്ടെ, കല്ലാകട്ടെ, ഏതുണ്ടെങ്കിലും നിങ്ങൾക്ക് സാക്ഷി പറയുമെന്ന്, നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി സാക്ഷി പറയുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അവിടുന്ന് പറഞ്ഞതായി കാണാം. ഇങ്ങനെ സാക്ഷി പറയും എന്നതാണ്. അപ്പൊ ഒന്ന് മക്കാൻ, ഒന്ന് മക്കാൻ നമുക്ക് വേണ്ടി സാക്ഷി പറയാനുള്ളതാണ്. രണ്ട് സമാൻ, സമയം നമുക്ക് വേണ്ടി സാക്ഷി പറയും. സമയം റമദാനിൽ നമ്മൾ കേൾക്കാറുണ്ട്, അല്ലാഹുമ്മ ജൽ ഹാദ ശഹ്റ ശരീഫൽ അളീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജ്അൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ. സാക്ഷി പറയും. എന്താണ് സാക്ഷി പറയുക? സമയം നമുക്ക് വേണ്ടി സാക്ഷി പറയും. മക്കാൻ, സമാൻ, അർഖാൻ, അവയവങ്ങൾ നമുക്ക് വേണ്ടി സാക്ഷി പറയും. കൈകാലുകൾ സാക്ഷി നിൽക്കുന്ന ദിവസം ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്. ലിസാൻ, നാവ് സാക്ഷി പറയും. അതല്ലേ യൗമ തശ്ഹദു അൽസിനത്തുഹും, ഖുർആനാ പറയുന്നത് നാവ് സാക്ഷി നിൽക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന്. അതുപോലെ ദീവാൻ, ഏടുകൾ സാക്ഷി പറയും, ഖുർആൻ സാക്ഷി പറയും. വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ ഹുജ്ജത്തുൻ അലൈക, ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഖുർആൻ സാക്ഷി പറയുന്നതാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, റഹ്മാൻ, അല്ലാഹു സാക്ഷി പറയും. വക്കുന്ന അലൈക്കും ഷുഹൂദ, നാം നിങ്ങളുടെ മേലിൽ സാക്ഷി വരുന്ന ഒരു ദിവസമുണ്ട്, പറയുന്ന ഒരു ദിവസമുണ്ട് എന്ന് അല്ലാഹു തആല തന്നെ ഖുർആനിൽ പറയുന്നതാണ്. ഇങ്ങനെ ഏഴ് സാക്ഷികൾ ഉണ്ടെങ്കിൽ, അത് അനുകൂലമോ പ്രതികൂലമോ ആണെങ്കിൽ, എല്ലാം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഖുർആൻ കേട്ട് കരഞ്ഞു, ആ സാക്ഷിയുടെ വിഷയം പറഞ്ഞു കരഞ്ഞു. ഈ ആയത്തിൽ രണ്ട് മൂന്ന് പാഠങ്ങളുണ്ട്. ഒരു പാഠം എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ അമലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാണാതെ സാക്ഷി പറയാൻ പറ്റൂ? കാണാതെ സാക്ഷി പറയാൻ പാടില്ല. അല്ലാഹുവിനെ നമ്മൾ സാക്ഷി പറയുന്നത് കണ്ടതുപോലെ ആയിട്ടാണ്, ബോധ്യപ്പെട്ടിട്ടാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ള വിഷയങ്ങളിൽ കാണാതെ സാക്ഷി പറയാൻ പാടില്ല. കാണാതെ സാക്ഷി പറയാനുള്ള അവസ്ഥ കൊടുത്തത് ഒരൊറ്റ സഹാബിക്ക് മാത്രമാണ്. ഷഹാദത്ത് ഹുസൈമ, ഷഹാദത്ത് റജുലൈനി മിൻകും ഖാല റസൂലുള്ളാഹി, ഹുസൈമ എന്ന് പറയുന്ന സഹാബിക്ക് രണ്ട് സാക്ഷി പറയാൻ, രണ്ട് സാക്ഷികളുടെ സ്ഥാനത്താണ് കണ്ടിട്ടില്ലെങ്കിലും എന്ന് പറഞ്ഞ് ഒരു വിടുതി കൊടുത്തതായി കാണാം. അതൊരു വലിയ ചരിത്രമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ പ്രവർത്തനത്തെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരുടെ പ്രവർത്തനം. പാരക്രിക ലോകത്ത് അവിടുത്തെ പ്രവർത്തനം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പത്ത് പ്രവർത്തനമായി വിശദീകരിച്ചതായി കാണാം. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നു. അവിടുന്ന് കരഞ്ഞൊരു സന്ദർഭമാണ്. ഇനി അവിടുന്ന് കരഞ്ഞ വേറെയും സന്ദർഭങ്ങളുണ്ട്. പറയുകയാണെങ്കിൽ ആ പട്ടിക നീണ്ടുപോകുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വിശദീകരിച്ചതായി കാണാം. ഇമാമുകൾ അവിടുന്ന് വിശകലനം ചെയ്ത വിഷയങ്ങളിൽ കാണാം.
അള്ളാഹുവെ ആലോചിച്ച് കരയുന്നതിന്റെ ശ്രേഷ്ഠതകൾ ഒരുപാട്. ആ പറയുന്ന പ്രഖ്യാപനം അന്വർത്ഥമാക്കുകയോ അതനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ പിന്തുടരപ്പെടേണ്ട മാതൃകാ വ്യക്തിത്വമായി തീർന്നവരാണവർ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് കരഞ്ഞ് ഒരൊറ്റ ഹദീസ് മാത്രം പറയട്ടെ. ഒരു ദിവസം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചു, നബിയേ, ഖുർആനിലെ ഒരായത്തിൽ എനിക്കൊരു സംശയമുണ്ട്. ഏതാണ് ആയത്ത്? യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഖ്തൂന അഫ്വാജാ. നാളെ സൂർ എന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഓതുന്നൊരു ദിവസം ഫ്ലാറ്റായി കിടക്കുന്ന പ്രദേശവും, അവിടെ കാടില്ല, വളവില്ല, തിരിവില്ല, ഒടുവില്ല, മലയില്ല, കുന്നില്ല, കുണ്ടില്ല, കയറ്റമില്ല, ഇറക്കമില്ല, പരന്ന ഒരു മേഖലയിൽ ഇസ്രാഫീലിന്റെ ഊത്തം കൊണ്ടാകുമ്പോ ആളുകൾ വൈവിധ്യങ്ങളായ രൂപത്തിൽ വ്യത്യസ്തങ്ങളായ അവസ്ഥയിലാണ്, ആളുകൾ വ്യത്യസ്ത രൂപത്തിലാണ്, പത്ത് ഗ്രൂപ്പുകളായിട്ടാണെന്ന് ശേഷമുള്ള വിശദീകരണത്തിൽ കാണാം. ഏതായിരുന്നാലും മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, എന്താണ് ഗ്രൂപ്പായി കൊണ്ടാണ്, കൂട്ടം കൂട്ടമായിട്ടാണ്, പാർട്ടി പാർട്ടിയായിട്ടാണ് അവിടെ പരലോകത്ത് വരുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോ, ആയത്തിന്റെ താല്പര്യം എന്താണെന്ന് ചോദിക്കുമ്പോ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പെട്ടെന്ന് പൊട്ടി പൊട്ടിക്കറിയുന്നു, കുറച്ച് സമയം ഒന്നും മിണ്ടിയില്ല. എന്തേ കാരണം? എന്തേ കാരണം? കുറച്ച് കഴിഞ്ഞപ്പോ ആളുകളൊക്കെ പറഞ്ഞു, എന്തേ നബി തങ്ങളെ കരയിപ്പിച്ചോ, എന്താണ് സംഭവം? അല്ലാഹുവിന്റെ റസൂല് കരച്ചിലടക്കി പറഞ്ഞു, യാ മുആദ്, ലഖദ് സഅൽത അൻ അംരിൻ അളീം, ചോദിച്ചതൊരു വലിയ വിഷയത്തെ കുറിച്ചാണ്. നാളെ പാരിത്രിക ലോകത്ത് നല്ല ആളുകളെ വാഹനപ്പുറത്തിരുത്തി അർശിന്റെ തണലിലൂടെയോ സ്വർഗലോകത്തേക്ക് സിറാത്ത് പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ വിട്ടുകടത്തുമ്പോ നല്ല ആളുകൾ ഹബീബിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കുമ്പോ, വലത് കയ്യിൽ കിതാബ് വാങ്ങി എൻജോയ്മെന്റിലാകുമ്പോ, മീസാൻ എന്ന തുലാസിലേക്ക് നോക്കി സായൂന്യമടയുമ്പോ, വൈദ്യങ്ങളുടെ കൂടെ പിറ പ്പായ ആളുകൾ അതേ പാരിത്രിക ലോകത്ത് കഷ്ടപ്പെടാൻ വിധിക്കപ്പെട്ട പാവങ്ങൾ, അപജയത്തിന്റെ ആഴിയിലേക്ക് ആണ്ടിറങ്ങുന്ന ആളുകൾ, അവര് പത്ത് ഗ്രൂപ്പുകളാണ് കേട്ടോ. അതിൽ പന്നിയുടെ കോലത്തിലുള്ളവരുണ്ട്, അതിൽ പട്ടിയുടെ കോലത്തിലുള്ളവരുണ്ട്, അതിൽ കുരങ്ങിന്റെ രൂപത്തിലുള്ളവരുണ്ട്, അതിൽ നാക്കുകൾ മുറിക്കപ്പെട്ട വരുണ്ട്, അതിൽ ടാറിന്റെ കത്തുന്ന പാവാട ധരിപ്പിച്ചവരുണ്ട്, അതിൽ കകുന്തത്തിന്റെ പേരിൽ നാട്ടപ്പെട്ടവരുണ്ട്, അതിൽ കൈകാലുകൾ മുറിക്കപ്പെട്ടവരുണ്ട്, അതിൽ ചുണ്ടുകൾ മുറിക്കപ്പെട്ടവരുണ്ട്, അതിൽ മുഖത്തിന്റെ മുമ്പിലൂടെ ഉരസുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പല രൂപങ്ങളിലുള്ള പല ആളുകളും അവിടെയുണ്ട്. നബി തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു, വഅമ്മാ ഫീ സൂറത്തിൽ ഖനാസീർ, പന്നിയുടെ കോലത്തിലുള്ളവരാരാ? അവര് പന്നിയായി ജീവിച്ചവരാ? പന്നിയായി ജീവിച്ചവരാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പന്നി എന്ന ജീവി വൃത്തികേട് ഇഷ്ടപ്പെടുന്ന ജീവിയാണ്. ഇസ്ലാമിക ദൃഷ്ടിയിൽ വൃത്തികേടാണ് പലിശ, ഇസ്ലാമിക ദൃഷ്ടിയിൽ വൃത്തികേടാണ് ഹറാമ, ഇസ്ലാമിക ദൃഷ്ടിയിൽ വൃത്തികേടാണ് മദ്യപാനവും. അത് ഉപയോഗിച്ച ആളുകൾ ആരാ? അവര് പന്നിയുടെ കോലത്തിലാണ്. റബ്ബ് കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കരഞ്ഞു പറഞ്ഞ ഹദീസുകൾ എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിലെ ഒന്നാമത്തെ ഹദീസ്
ഹദീസ് എന്താ? ഇത്തഖു തീനത്തുൽ ഖബാൽ, തീനത്തുൽ ഖബാലിനെ ഭയപ്പെടണം. സഹാബ ചോദിച്ചു, ഏതാണ് തീനത്തുൽ ഖബാൽ? വമാ തീനത്തുൽ ഖബാലി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഏതാണ് തീനത്തുൽ ഖബാൽ? ഉടനെ തന്നെ അവിടുന്ന് പറഞ്ഞിരുന്നാ, നരകത്തിലെ അന്തേവാസികളില്ലേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് എറിഞ്ഞ നംറൂദ, മൂസാ നബി അലൈഹിസ്സലാമിനോട് ധിക്കാരം പ്രവർത്തിച്ച ഫിർഔന്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ധിക്കാരം പ്രവർത്തിച്ചതായ ആളുകളില്ലേ? അബൂ ജഹിലില്ലേ, ഉത്ബത്തില്ലേ, ഷൈബത്തില്ലേ, വലീദില്ലേ, അതുപോലെയുള്ള ആളുകളില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ അബൂജഹിലിന്റെയും ഉത്ബത്തിന്റെയും വലീദിന്റെയും ഷൈബത്തിന്റെയും അതുപോലെയുള്ള ആളുകളുടെ പൊക്കളിലൂടെ വരുന്ന നീരുറവ, ഒരാളെ നരകത്തിലേക്ക് ഇടുമ്പോൾ സഹീഹ് മുസ്ലിമിന്റെ ഹദീസിൽ കാണാം, അവരുടെ രണ്ട് ചുമരുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് 3 ദിവസത്തെ വഴിദൂരമാണ്. കാൽക്കുലേറ്റ് ചെയ്താൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരുടെ ഹൈറ്റ് എത്രയുണ്ടാകും? അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പൊക്കളിലൂടെ വരൽ അഷ്ടമുടിക്കായലിലെ വെള്ളത്തെ പോലെയായിരിക്കും. അത്ര വലിയ പൊക്കളിൽ നിന്ന് വരുന്ന നീരുറവ കുടിപ്പിക്കപ്പെടാൻ വിധിക്കപ്പെടുന്നത് മദ്യപാനിയെയാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ അതിന്റെ ഗൗരവമെന്ന്. മദ്യത്തിന്റെ ഗൗരവം എന്തുമാത്രമാണ്, എന്തുമാത്രം ശക്തിയുള്ള നജസാണ്! നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന വൈസർജിക വസ്തു കാഷ്ടമോ മൂത്രമോ, അത് കല്ലുകൊണ്ട് മനോഹരം ചെയ്താൽ ആ മനോഹരം ചെയ്ത വ്യക്തി മനോഹരിച്ചതിന്റെ ശേഷവും അതിന്റെ ഒരു അസർ, തടി ബാക്കിയില്ലെങ്കിലും അതിന്റെ ഒരു അസർ അവിടെ ബാക്കിയായാലും അയാൾക്ക് നിസ്കരിക്കുന്നതിന് വിടുതിയുണ്ട് എന്നതല്ലേ മസല? കല്ലുകൊണ്ട് മനോഹരം ചെയ്തവരെ ചുമന്ന് നിസ്കരിക്കാൻ പാടില്ല. ചുമന്ന് നിസ്കരിക്കുന്നവന്റെ നിസ്കാരം സഹീഹല്ല. എന്നാൽ ഇവന്റെ നിസ്കാരം സഹീഹാണ്, അവിടെ അഫുവുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, രക്തം ശരീരത്തിൽ നിന്ന് അല്പം പുറത്തേക്ക് പോയി വസ്ത്രത്തിലായാൽ അഫുവുണ്ട്. എന്നാൽ മദ്യം ശരീരത്തിലായാൽ അത് കല്ലുകൊണ്ട് തുടച്ചാൽ അഫുവില്ല, വിട്ടുവീഴ്ചയില്ല. അഥവാ മൂത്രത്തിൽ കലക്കിയ കാഷ്ടത്തേക്കാൾ മലിനമാണ് മദ്യം, രക്തത്തേക്കാൾ മലിനമാണ് മദ്യം. ഈ മദ്യം കുടിക്കുന്നത് ശരീരത്തോട് ദ്രോഹമാണ്, ബ്ലഡ് സർക്കുലേഷനെ ബാധിക്കുന്നതാണ്, രോഗപ്രതിരോധ ശക്തി നഷ്ടപ്പെടുത്തുന്നതാണ്, കണ്ണിന്റെ റെന്റിനയെ ബാധിക്കുന്നതാണ്, ബ്രെയിനിന്റെ സെറിബ്രത്തെ സെറിബല്ലത്തെ ബാധിക്കുന്നതാണ്. അതോടുകൂടെ ആത്മീയമായി ശിക്ഷ, ആത്മീയ ലോകത്ത്, പാരിത്രിക ലോകത്ത് ശിക്ഷ അനുഭവിക്കപ്പെടുന്നത് തീനത്തുൽ ഖബാല് കുടിപ്പിക്കപ്പെടുന്നത് മദ്യപാനികൾക്കാണ്. ആ ഹദീസ് വിശദീകരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞിട്ടുണ്ടെന്ന് ഇബ്നു അബി ദുന്യ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചതായി കാണാം പറഞ്ഞു വന്നത്. മുആദ് തങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തു. ഒന്ന് സൂറത്തുൽ ഖനാസീർ, പന്നിയുടെ കോലത്തിലുള്ളവർ പന്നിയായി ജീവിച്ചവരാണ്. രണ്ടാമത് കുരങ്ങിന്റെ രൂപത്തിലുള്ളവരോ ഏഷണിക്കാരാണ്, പരദൂഷണത്തിന്റെ ആളുകളാണ്. മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കാൻ പാടില്ലല്ലോ, അത് നോക്കുന്നത് ശരിയുമല്ലല്ലോ. മഹാനരായ താബിഈകളിൽപ്പെട്ട വലിയ മഹാന ബഹുമാനപ്പെട്ട സഈദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ജീവിതത്തിൽ ഒരു ചരിത്രം കാണാം. അവിടുത്തെ നാട്ടിൽ സംഭവിച്ച ഒരു സംഭവം, ഒരു സ്ത്രീ കൃത്യമായി നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീ, ആ സ്ത്രീ കബറടക്കപ്പെട്ടതിന് ശേഷം ശിക്ഷിക്കപ്പെടുന്നത് ബഹുമാനപ്പെട്ടവർ കണ്ടു. ആത്മീയ ലോകത്ത് ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥകൾ, അസാധാരണത്വം നൽകപ്പെട്ട കറാമത്തുള്ള ആളുകൾ കാണും, മഹാന്മാരുടെ ലക്ഷണമാണ്. ഏതായിരുന്നാലും കണ്ടപ്പോൾ ശിക്ഷിക്കപ്പെടുന്നത് കണ്ടു. അന്വേഷിച്ചപ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ, മറ്റുള്ളവരുടെ വീട്ടിലെ വർത്തമാനങ്ങൾ ഉള്ളതും ഇല്ലാത്തതും മറ്റുള്ള